നമസ്കാരം. ആട് വളർത്തുന്ന അല്ലെങ്കിൽ പശു വളർത്തുന്ന കർഷകർക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ്റെ പേരാണ് ബെലാമൈൽ. സൈഡസ് കമ്പനിയുടെ വളരെ പ്രചാരത്തിലുള്ള ഈ ഇഞ്ചക്ഷനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ബി കോംപ്ലക്സും ലിവർ എക്സ്ട്രാക്റ്റും വിറ്റാമിൻ ബി ട്വൽവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇഞ്ചക്ഷനാണ് ബെലാമൈൽ എന്ന് പറയുന്നത്. ബി കോംപ്ലക്സിനകത്ത് വരുന്നത് പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട വിറ്റാമിൻ ബി വൺ അല്ലെങ്കിൽ തയാമിൻ, അതിൻ്റെ കുറവൊക്കെ ആട് കർഷകർ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം ആടുകളൊക്കെ പെട്ടെന്ന് തല ചുറ്റി വീഴുന്നതും തളർന്നു പോകുന്നതും ഒക്കെ ആയിട്ടൊരു അവസ്ഥയാണ് ഈ തയാമിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട രോഗാവസ്ഥകൾക്കൊക്കെ സപ്പോർട്ടീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ കൂടിയാണ് ബെലാമൈൽ എന്ന് പറയുന്നത്. മിൽക്ക് ഫീവർ അല്ലെങ്കിൽ ക്ഷീരസന്നി, കീറ്റോസിസ്, ദഹന പ്രശ്നങ്ങൾ, വയറിളക്കം, വയറ് കമ്പനം, ഇങ്ങനെയൊക്കെ തുടങ്ങിയ മെറ്റാബോളിക് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള പല രോഗാവസ്ഥകൾക്കും ഈ ബെലാമൈൽ ഒരു സപ്പോർട്ടീവ് ഇഞ്ചക്ഷനായിട്ട് ചെയ്യാം. ഈ ഇഞ്ചക്ഷൻ മൃഗങ്ങൾക്ക് ഏതൊക്കെ അവസ്ഥയിലാണ് ഉപകാരപ്പെടുക എന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മൃഗത്തിന് ഭക്ഷണത്തോടും വെള്ളത്തോടുള്ള താല്പര്യക്കുറവ് വരിക. ആ ഒരു വിരക്തി ഉണ്ടാകുന്ന സമയത്ത് ഈ ഇഞ്ചക്ഷൻ ചെയ്യാവുന്നതാണ്. മറ്റൊന്നാണ് കരളിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. മൃഗത്തിൻ്റെ കരളിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മൃഗം പെട്ടെന്ന് ഡൗൺ ആയി പോവും. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ആ കരളിൻ്റെ ആരോഗ്യത്തെ അത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത്തൊരു കാര്യം, മൃഗങ്ങൾക്കുണ്ടാകുന്ന വിളർച്ച അല്ലെ രക്തക്കുറവ്, അനീമിക് കണ്ടീഷനിലേക്ക് പോവുക, ചുവന്ന രക്താണുക്കളുടെ കുറവ് ശരീരത്തിൽ ഗണ്യമായിട്ട് കുറയുക, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ഇഞ്ചക്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്ന് മൃഗത്തിനുണ്ടാകുന്ന ബലഹീനത, തളർച്ച, വീണു പോവുക, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനുകളിലും ഈ ബെലാമൈൽ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നതാണ്. ആട്ടിൻ കുട്ടികൾ, അതുപോലെ വളർന്നു വരുന്ന മൃഗങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു തുടക്കത്തിൽ അതിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് അവരുടെ വളർച്ചയ്ക്കും വികാസത്തിനും അതുപോലെ ത്വക്കിൻ്റെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടാനും ഒക്കെ വളരെ നല്ലതാണ്. ത്വക്കൊക്കെ നല്ല ഷൈനി ആയിട്ടൊക്കെ നിൽക്കാനായിട്ടും ത്വക്ക് രോഗങ്ങളൊക്കെ കുറയ്ക്കാനും ഒക്കെ ഈ ഇഞ്ചക്ഷൻ ഉപകാരപ്പെടുന്നുണ്ട്. ഇണ ചേരുന്ന മുട്ടനാടുകളൊക്കെ വളർത്തുന്ന, ബ്രീഡിംഗ് മുട്ടന്മാരെയൊക്കെ വളർത്തുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പം അങ്ങനെയുള്ള ബ്രീഡിംഗ് മുട്ടന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രത്യുൽപാദന ക്ഷമതയെ വർദ്ധിപ്പിക്കാനായിട്ട്, അവരുടെ കൈകാലുകൾക്കൊക്കെ നല്ല കരുത്ത് കിട്ടാൻ, അവരുടെ ശരീരത്തിലൊക്കെ ആരോഗ്യം വർദ്ധിക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ടും ഈ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ആടുകൾക്ക് നമ്മൾ ചെയ്യുന്ന ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ആൻറ്റി പൈറൈറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ, ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷനുകൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗാവസ്ഥയിൽ നിൽക്കുന്ന മൃഗങ്ങൾക്ക് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ്, ഇതിനൊക്കെ ഒപ്പം അതിന് സപ്പോർട്ടീവായിട്ട് അവർ ചെയ്യുന്ന മരുന്നോടൊപ്പം അതിന് സപ്പോർട്ടീവായിട്ട് ചെയ്യുന്ന ഒരു ഇഞ്ചക്ഷൻ കൂടിയാണ് ബെലാമൈൽ. ഇപ്പം തൈലേറിയയ്ക്കും അനാപ്ലാസ്മ അങ്ങനെയുള്ള ഭയങ്കര കൂടിയ രോഗാവസ്ഥകൾക്കൊക്കെ നമ്മൾ ചികിത്സ നടത്തുന്നുണ്ട്. അതുപോലെ അകിട് വീക്കം അങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള രോഗങ്ങൾക്കും മരുന്ന് ചെയ്യുന്നതോടൊപ്പം ആ മരുന്നിന് സപ്പോർട്ടീവായിട്ട് ഈ ഇഞ്ചക്ഷൻ കൂടെ മൃഗത്തിൻ്റെ ആരോഗ്യം, അതിൻ്റെ കരുത്ത് കിട്ടാൻ, അല്ലെങ്കിൽ അതിൻ്റെ ക്ഷീണാവസ്ഥ മാറും, ബലഹീനത ഒക്കെ മാറുവാനൊക്കെ ആയിട്ട് ഈ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇഞ്ചക്ഷൻ എല്ലാ പ്രായത്തിലുള്ള മൃഗങ്ങൾക്കും ചെയ്യാവുന്ന ഒന്നാണ്. ആട്ടിൻകുട്ടികൾക്കും അതുപോലെ തന്നെ ഗർഭാവസ്ഥയുള്ള മൃഗങ്ങൾക്കൊക്കെ ഇത് ചെയ്യാം. ആടുകൾക്ക് ചെയ്യുമ്പോൾ അവരുടെ ശരീര തൂക്കം കണക്കാക്കിയിട്ട് 1 മില്ലി മുതൽ 5 മില്ലി വരെ ഇത് ഇഞ്ചക്ഷൻ ചെയ്യാം. ഇത് മസിലിനാണ് ഇഞ്ചക്ഷൻ ചെയ്യുക. ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ തുടർച്ചയായിട്ടൊരു 3 ദിവസം ഇഞ്ചക്ഷൻ ചെയ്യുക. അത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യുക. ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഒഴിവാക്കി മറ്റന്നാൾ എന്ന രീതിയിൽ വേണം 3 ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട്. ഇനി ഇഞ്ചക്ഷൻ്റെ ഡോസൊക്കെ അല്പം കൂടിപ്പോയി എന്നോർത്ത് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതിലെ വിറ്റാമിൻസ് ഒക്കെ ജലത്തിൽ ലയിക്കുന്ന ഒന്നായതുകൊണ്ട് ആ മൃഗത്തിൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മാത്രം അബ്സോർബ് ചെയ്തിട്ട് ബാക്കി അതിൻ്റെ മൂത്രത്തിലൂടെ പുറന്തള്ളിപ്പോക്കോളും. അപ്പം അതുകൊണ്ട് ഇഞ്ചക്ഷൻ ഡോസ് കൂടിപ്പോയി എന്ന് പേടിക്കേണ്ട കാര്യമില്ല. ഇത് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭിക്കുന്ന ഇഞ്ചക്ഷനാണ്. ഇത് 100 മില്ലി 30 മില്ലി 10 മില്ലി അങ്ങനെ പല അളവുകളിൽ ഇഞ്ചക്ഷൻ ലഭിക്കും. അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് വാങ്ങി ഇഞ്ചക്ഷൻ ചെയ്യാൻ അറിയാമെങ്കിൽ
നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ. നന്ദി, നമസ്കാരം.